ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള കുട്ടികൾ ദില്ലിയിലെത്തി. ഇന്ത്യയെ അറിയാൻ ഗൾഫ് നാടുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ ആദ്യ സംഘമാണ് പുലർച്ചെ 4:30 എത്തിയത്. ദില്ലി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് കോർഡിനേറ്റിംഗ് എഡിറ്റർ പ്രശാന്ത് രഘുവംശത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് സ്വീകരണം നൽകി. സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം തൊട്ടറിയാൻ പ്രവാസി വിദ്യാർത്ഥികൾക്കായി ഏഷ്യാനെറ്റ് ന്യൂസ് ഒരുക്കുന്ന പരിപാടിയാണ് പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. UAE, ബഹ്റിൻ, ഒമാൻ, ഖത്തർ, കുവൈത്ത് എന്നീ രാഷ്ട്രങ്ങളിൽ നിന്ന് മത്സര പരീക്ഷയിലൂടെ തെരഞ്ഞെടുത്ത കുട്ടികളടക്കമുള്ള സംഘമാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ ദില്ലിയിലെത്തിയത്. ഇന്ത്യനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്സിൽ വായിച്ചിട്ടുള്ള അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നു, ഇന്ത്യനെ കുറിച്ച് അറിയാൻ പോകുന്നു, വളരെയധികം സന്തോഷമുണ്ട്. നാളെ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ സംഘം ഭാഗമാവും. തൊട്ടടുത്ത ദിവസം ഇന്ത്യൻ സാംസ്കാരിക ചരിത്രമുറങ്ങുന്ന ജയ്പൂരിലേക്കും അജ്മീരിലേക്കും സംഘം യാത്ര തിരിക്കും. റിപ്പബ്ലിക് ദിനാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന ബീറ്റിംഗ് ദ റിട്രീറ്റിലും 30 രാജ്ഘട്ടിൽ നടക്കുന്ന മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനാ ചടങ്ങിലും സംഘം പങ്കെടുക്കും. ഇനിയുള്ള 5 കേട്ടറിഞ്ഞ ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തിലൂടെയുള്ള ഒരു നീണ്ട യാത്രയ്ക്കാണ് ഈ സംഘം ഇവിടെ എത്തിയിട്ടുള്ളത്. ദില്ലിയിൽ നിന്നും മുജീബ് ചെറിയാമ്പുരം, ഏഷ്യാനെറ്റ് ന്യൂസ്.